ആവർത്തിച്ച് കണ്ടെത്തുന്തോറും ഞങ്ങൾ കണ്ട കേരളം മനുഷ്യ ജീവിതാവസ്ഥകളുടെ ഒരു അത്ഭുത പുനംഭാവുകയാണ്. പുറപ്പെട്ടു പോയിടത്തേക്ക് ഒരു തിരിച്ചുപോക്ക് അങ്ങനെ എളുപ്പമല്ല. അതുകൊണ്ട് ആദ്യത്തെ പ്രസ്താവനയെ സാധൂകരിക്കാനായി പോയ വർഷത്തെ കുറേയധികം കാഴ്ചകളെ കൂടി ഞങ്ങളിവിടെ ഓടിതട്ടിയെടുക്കുകയാണ്. ഉണ്ണിയാർച്ചമാർ ഏതോ നൂറ്റാണ്ടിൽ സംഭവിച്ച ഒരു അത്ഭുത കഥയാണെന്നാണ് വടകരയിലെ മീനാക്ഷിയമ്മയുടെ പയറ്റ് കാണും വരെ ഞങ്ങളും ധരിച്ചു വെച്ചിരുന്നത്. വടക്കൻ പാട്ടുകളിലെ ധീരവനിതയായ ഉണ്ണിയാർച്ചയുടെ കാലയളവിനെ കുറിച്ച് ഇപ്പോഴും ചരിത്രകാരന്മാർക്കിടയിൽ ഏകാഭിപ്രായമില്ല. ചരിത്രത്തിലെ ഏറ്റവും ജീർണിച്ച ആണധികാരത്തോടും അധമത്വത്തോടും ഒറ്റയ്ക്ക് ചെറുത്തു നിന്ന ഉണ്ണിയാർച്ച ഏത് കാലത്ത് ജീവിച്ചിരുന്നാലും പോരടിച്ചാലും ഇപ്പോഴും ഇതേ മണ്ണിൽ പല ജീവിതങ്ങളിലൂടെ വാളും പരിചയമേന്തുന്നത് കാണാം. ഞാൻ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാൻ 7 വയസ്സിലാണ് കളരിയിൽ ഇരുന്നത്. അന്നത്തെ കുട്ടികളെ ചെറിയ ആൺകുട്ടികൾ എൻ്റെ വീട്ടിനടുത്തൊക്കെ കളരിയിലേക്ക് പറഞ്ഞു കണ്ടിട്ടാണ് എൻ്റെ അച്ഛൻ എന്നെ പറഞ്ഞയച്ചത്. ഞാൻ അവരെ കൈയും പിടിച്ചിട്ടാണ് വന്ന് കളരി ചേർന്നത്. അതിനുശേഷം എന്ന് വെച്ചാൽ അന്നത്തെ ഭക്ഷണ രീതി വെച്ചാൽ ഭക്ഷണമൊന്നും വീട്ടിലങ്ങനെ ഇല്ലാത്ത കാലഘട്ടമാണ് അന്ന്. അപ്പോൾ കളരിയിൽ പോയാൽ ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടും. അതിന് സ്പെഷ്യലായിട്ടൊരു പത്തിരിയും വേറെ തന്നെ ഭക്ഷണം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് തന്നെ കുട്ടികൾ കളരിയിൽ വരും. ആ ഭക്ഷണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നതല്ല, ഇന്ന് എല്ലാ വീട്ടിലും ഇഷ്ടം പോലെ ഭക്ഷണമാണ്. ആൺപെൺ വ്യത്യാസമില്ലാതെ പഴയ കടത്തനാടിന്റെ ആയോധന ലഹരിയായിരുന്ന കളരിപ്പയറ്റിന് 76 വയസ്സായ മീനാക്ഷി ഗുരുക്കളെക്കാൾ വേറൊരു ബ്രാൻഡ് അംബാസിഡർ ഇല്ല. പ്രായത്തെ സൂചിപ്പിക്കുന്ന 76 എന്ന സംഖ്യയെ അപ്രസക്തമാക്കുന്നതാണ് അവരുടെ അത്ഭുതകരമായ അഭ്യാസ പ്രകടനം. ശരിക്കും സംസ്കൃതം ഇവിടെ പ്രാകൃതമാവാതിരിക്കുന്നത് അത് നാനാജാതി മതസ്ഥരുടെ നാവിൽ നിന്ന് കേൾക്കുമ്പോഴാണെന്ന വലിയ സത്യമറിഞ്ഞതും ഞങ്ങൾ ഭാരതപ്പുഴയുടെ കരയിൽ നിന്ന് തന്നെ. കാര്യസിദ്ധിക്ക് നാം പ്രയത്നിക്കുക തന്നെ വേണം. പറയൂ, കാര്യസിദ്ധിക്ക് പ്രയത്നിക്കുക തന്നെ വേണം. ഉദ്യമേനൈവ സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈഹി നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശാന്തി മുഖേ മൃഗാഹ. വദതു, ഉദ്യമേനൈവ സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈഹി നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശാന്തി മുഖേ മൃഗാഹ. 5000 വർഷം മുമ്പേ ഉടലെടുത്ത ഇന്ത്യയിലെ അതിപുരാതനമായൊരു ഭാഷയെ അതിന്റെ പ്രാചീനമായ ഉത്കണ്ഠത്തോടെ ഒരു മുസ്ലിം വീട്ടമ്മ സ്വായത്തമാക്കുന്നത് അത് ഏറ്റവും അധികം മുസ്ലിം കേന്ദ്രീകൃതമായ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നാകുമ്പോൾ തിളക്കം ഇരട്ടിയാണ്. പണ്ട് അറബി ടീച്ചറായിരുന്ന മലപ്പുറത്ത് ഗോപാലിക അന്തർജനത്തിനുണ്ടായിരുന്ന വെല്ലുവിളിയൊന്നും സംസ്കൃതം പഠിക്കാനിറങ്ങിയ റസിയ ടീച്ചർക്ക് നേരിടേണ്ടി വന്നില്ലെങ്കിൽ അതിവിടെ രണ്ട് മതസ്ഥരുടെയും ഉദാരതയല്ല കേരളത്തിന്റെ സെക്യുലർ മനസ്സിന്റെയും പുരോഗമന രാഷ്ട്രീയത്തിന്റെയും ശക്തിയാണെന്ന് റസിയ ടീച്ചറെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, സംസ്കൃതം രാഷ്ട്രഭാഷയാക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഇന്ത്യയുടെ ഇപ്പൊ ഹിന്ദിയാണല്ലോ, അത് വന്നതെങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ പാകിസ്ഥാനെ വിട്ടുപോകുന്ന സമയത്ത് പകുതി ഇവിടെയും പകുതി അവിടെയൊക്കെ കൂടെ കിടന്ന സമയത്ത് ചെയ്തതാണ്. ഇനി ഹിന്ദിയെ രാഷ്ട്രഭാഷയാക്കിയിട്ടും നമ്മുടെ കുട്ടികളിലൊന്നും അത് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ 5ാം ക്ലാസ്സിലാണ് ഹിന്ദി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ CBSE സംസ്കാരം വന്നപ്പോഴാണ് ഹിന്ദി UK 1st standard തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ഗൾഫിൽ പോയിരുന്ന സമയത്ത് പാകിസ്ഥാനിൽ ഉള്ള ഫ്രണ്ട്സും അല്ലെങ്കിൽ മറ്റു ഫ്രണ്ട്സും നമ്മളോട് ചോദിക്കും, നീ ഹിന്ദുനല്ലേ, ഹിന്ദിയ ഇന്ത്യക്കാരിയല്ലേ,
നൈമാലു ഹിന്ദി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഹിന്ദി സംസാരിക്കാൻ അറിയാത്തവർ, ഇംഗ്ലീഷ് കൊണ്ടാണ് അവിടെയൊക്കെ നമ്മൾ പിടിച്ചു നിന്നിട്ടുള്ളത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മാത്രമല്ല, മൂന്നാമതൊരു ജനതയ്ക്കും ഇവിടെ ജീവിതമുണ്ട്, അവകാശമുണ്ട്. സത്യത്തിൽ പോയ വർഷമാണ് ഞങ്ങളും അത് തിരിച്ചറിഞ്ഞത്. തൃപ്തി തൻ്റെ പൂർവ്വകാല ആൺജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ വലുതായി ആലോചിക്കാറില്ല. മനസ്സ് പെണ്ണിൻ്റെയും ശരീരം ആണിൻ്റെയും തന്ന ജീവശാസ്ത്ര വിധികളെയും സമൂഹത്തിൻ്റെ സകല പരിഹാസങ്ങളെയും നേരിട്ടാണ് അവരിന്ന് ജീവിതത്തിൻ്റെ മറ്റൊരു ശാരീരികാവസ്ഥയെ വലിയ ആഹ്ലാദത്തോടെ ഉണർന്നിരിക്കുന്നത്. എൻ്റെ അമ്മയെ എന്തുണ്ടായിരുന്നെങ്കിലും എന്നെ അംഗീകരിക്കുന്നുണ്ടായിരുന്നു ആയിരുന്നു എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ്. കാരണം ഞാൻ പല സ്റ്റേജിൽ സ്കൂളിലാവട്ടെ ഞാൻ പെണ്ണായിട്ട് പാട്ട് ചെയ്തതാണ്, അതെല്ലാം അമ്മ കണ്ടതാണ്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ അമ്മ ഇല്ലെങ്കിൽ എൻ്റെ അമ്മേൻ്റെ സാരി കൊടുക്കുക, വീട്ടിൽ റൂം റൂമിൻ്റെ ഡോർ കൊടുത്തിട്ട് ഞാൻ ആ ഡ്രസ്സ് കൊടുക്കുക, അങ്ങനത്തെ സംഭവങ്ങളുടെ സൊല്യൂഷൻ ഉണ്ട്. മഞ്ചേശ്വരത്ത് നിന്ന് മംഗലാപുരത്തെത്തിയ മനോഹരമായ സ്ത്രൈണഭാവനകൾ ഉണ്ടായിരുന്ന ആൺകുട്ടിയെ കബളിപ്പിക്കാൻ എളുപ്പമായിരുന്നു. അവൻ മുംബൈയിലെത്തി പറ്റിക്കപ്പെട്ടു, പിന്നെ രക്ഷാമാർഗമായി ചെന്നൈയിലെ ഹിജഡ സംഘത്തിൻ്റെ ഭാഗമായി, ഭിക്ഷാടനം ജീവിതമാർഗമായി. തൻ്റെ ജീവിതാവസ്ഥകളോട് ഒട്ടും ദയാദാക്ഷിണ്യമില്ലാതെ കല്ലെറിഞ്ഞ സമൂഹത്തോടുള്ള ആത്മപീഡയുടെയോ ആത്മാനന്ദത്തിൻ്റെയോ അങ്ങേയറ്റത്തെ പ്രതികാരകർമ്മമായിരുന്നു അവൾക്ക്, അല്ലെങ്കിൽ അവന്, ആ ലിംഗമാറ്റ ശസ്ത്രക്രിയ. ഒരിക്കലും അത്ഭുതത്തിലൂടെയല്ല, അധ്വാനത്തിലൂടെ തന്നെ ഉയർന്നു വന്ന നാടാണ് കുട്ടനാട്. കുട്ടനാട്ടിലെ കൃഷിക്കാരുടെ ജീവിതം പക്ഷേ വേറൊരാട് ജീവിതമാണ്. പാലക്കാടിനെ പോലെ പ്രകൃതി അനുഗ്രഹിച്ചതല്ല കുട്ടനാടൻ നെൽവയലുകൾ. രാജാവിൻ്റെയും ദിവാന്റെയും ജന്മിമാരുടെയും അടിമകളായ കർഷക തൊഴിലാളികൾ കായലിൽ നിന്നും ചെളിയും ചതുപ്പും കുത്തിയെടുത്താണ് കുട്ടനാടിൻ്റെ മരതകപ്പാടങ്ങൾ വിളയിച്ചത്. പാടത്ത് പകലറുതിയില്ലാതെ പണിയെടുത്തവർക്ക് പക്ഷേ അവരുടെ അധ്വാനത്തെ മാനിക്കുന്ന ഒരു ജീവിതം വയലിലോ വരമ്പിലോ ലഭിച്ചില്ല. ചരിത്രത്തിൽ കുട്ടനാട്ടിലെ ചേറ്റുമണലിൽ ചുവന്നു തൊടുത്തത് അങ്ങനെയാണ്. പുട്ടല് പാട്ട് ഇരുത്തിട്ട് എന്നമ്മ ഇറങ്ങും വിലക്ക്, പകലന്തിയോളം വേലയെടുത്താൽ ഒന്നര നെല്ലുണ്ടമ്മയ്ക്ക് അമ്മ താഴത്തിന് കഞ്ഞിക്ക്, മേലയെടുത്ത കൂലി തരത്താൽ കള്ളത്തമ്പ്രം പറ്റിച്ച് എന്നമ്മനെ ജയിലിനകത്താക്കി എന്നമ്മയ്ക്കപ്പടി ദുഃഖാണ്. ഇന്ന തൊഴിലാളിത്ത ഇന്ന തൊഴിലാളികൾ പറയുന്ന മുതലാളിമാര് കേട്ടോണം, അല്ലെങ്കിൽ ഞങ്ങൾ കേൾപ്പിക്കും. ഒരു നാടിനും അതിന്റെ തനതു തറയിൽ തന്നെ എപ്പോഴും തുടരാനാവില്ല. അതുകൊണ്ട് കുട്ടനാടും മാറിയിട്ടുണ്ട്. പക്ഷേ ആ മാറ്റത്തിന്റെ വലിയ നഷ്ടക്കണക്കുകൾ മാത്രമേ ഇവിടെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുള്ളൂ എന്നതാണ് സത്യം. ഞാൻ പാടത്ത് ഇറങ്ങുമ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ ഇറങ്ങണം പാടത്ത്. ആ സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് കാര്യം. അപ്പം ഞങ്ങൾ പാട്ട് പാടും. നേരത്തെ കയറ്റി വിട്ട കാലത്തെ വന്നിറങ്ങാവുന്ന, അത് കേൾക്കുമ്പോൾ കൃഷിക്കാർക്ക് നാണോ. കാസർഗോട്ടുകാരില്ലാതെ ഇന്ത്യയുടെ ഒരു നൂറ്റാണ്ട് കാലത്തെ ഒരു കപ്പലോട്ട ചരിത്രവും നമുക്ക് പറയാനുണ്ടാവില്ല. കപ്പലോട്ടിയ കാസർഗോടന്മാരുടെ ഒരു ഡസനോളം ഗ്രാമങ്ങൾ നമുക്ക് വേറൊരു കാഴ്ചയും അനുഭവവുമായി. 1978 ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തമായ ചന്ദ്രഗുപ്ത എന്ന ചരക്ക് കപ്പൽ പസഫിക്കിൽ മുങ്ങിയപ്പോൾ മുങ്ങി മരിച്ചത് 70 കപ്പൽ ജീവനക്കാരാണ്. കാസർകോട്ടെ തച്ചങ്ങാട്ട് ഉക്കാരനും ബേക്കലിലെ പത്മനാഭനും അക്കൂട്ടത്തിൽ പൊലിഞ്ഞുപോയ രണ്ട് കപ്പലോട്ടക്കാരാണ്. 90 ആദ്യം ബാർബർ ഷിപ്പിംഗ് കമ്പനിയുടെ ബ്ലൂറിവർ കപ്പൽ മുഴുവൻ ജീവനക്കാരുമായി മുങ്ങിത്താണപ്പോൾ അതിലും ഒരു കാസർകോട്ടുകാരനുണ്ടായിരുന്നു.
പുതുമയിലെ പി കുട്ടിയൻ, 2007 December 4 നോർത്തേൺ മറൈൻ കമ്പനിയുടെ സ്റ്റെനാ കമ്പാസർ എന്ന കപ്പലിൽ അറൂബ തുറമുഖത്തേക്ക് ചരക്കുമായി പോയ ജി നാരായണൻ ഇപ്പോഴും ഈ നാടിൻ്റെ കണ്ണീരുണങ്ങാത്ത കാത്തിരിപ്പാണ്. ലോകത്തെവിടെയെങ്കിലും ഒരു കപ്പൽ ദുരന്തമുണ്ടായാൽ ഉറങ്ങാനാവാത്ത 1 dozen ഗ്രാമങ്ങളുണ്ട് കാസർഗോഡ്. ഈ ഗൾഫുകാരും ഈ കപ്പലോട്ടക്കാരാണ് ഈ നാടിനെ നന്നാക്കിയിട്ടുള്ളത് സാമ്പത്തികമായിട്ട്. ഇവിടുത്തെ ധനക്കൂറിൻ്റെ പ്രധാന എല്ലാം ഞങ്ങൾ ഈ രണ്ട് വർഗങ്ങളാണ്, പ്രവാസികൾ. അത് കപ്പലോട്ടക്കാരും ഗൾഫുകാരും അടങ്ങിയ ഒരു സമൂഹം. കാസർഗോഡ് ജില്ലയിലെ ഉപ്പള, ഉദുമ, പള്ളിക്കര, ചെമ്മനാട്, പാലക്കുന്ന്, കോട്ടിക്കുളം, മുതിയക്കാൽ, തൃക്കണ്ണാട്, മലാങ്കുന്ന്, ആറാട്ടുകടവ് പ്രദേശങ്ങളിലൂടെ വഴി നടന്നാൽ ആദ്യം കണ്ടുമുട്ടുന്ന 3 പേരിൽ ഒരാൾ ഉറപ്പായും മച്ചൻ നവിക്കാരനായിരിക്കും. പഴയ പട്ടാളക്കാർ പറയുന്ന വീരകഥകൾ പോലെ നമുക്ക് തമാശയാക്കി എഴുതിത്തള്ളാനാവില്ല അവരുടെ ജീവിതം. പൂവും മലക്കറിയുമായി തോവാളയിൽ നിന്നോ നാഗർകോവിലിൽ നിന്നോ ശങ്കരൻ കോവിലിൽ നിന്നോ വരുന്ന തമിഴ് ലോറികളെ കാത്തിരിക്കുന്ന ഒരു നാട് മാത്രമല്ല ശ്രീപത്മനാഭന്റെ നടയിലെ ചാലക്കമ്പോളം. ചാല തളർച്ചയേറിയാത്ത ഒരു തെരുവാണ്. കേരളത്തിൽ ഏറ്റവും അധികം പൂ വിൽക്കുന്നത് ഈ തെരുവിലാണ്. അതീവ രാവിലെ തെരുവിലേക്കിറങ്ങി ഒരു കെട്ട് പൂവ് വാങ്ങിപ്പോകുന്നത് ഈ നാടിൻ്റെ ജീവിതശീലമാണ്. നഗരത്തിൽ വലിയ സ്വർണ്ണക്കടകൾ വരുന്നതിന് മുമ്പ് ചാലയ്ക്കും സ്വർണവർണ്ണമായിരുന്നു. നടൻ വിജയകാന്തിന് വരെ ഇവിടെ ഒരു ജ്വല്ലറി ഉണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പഴയ പ്രസിഡന്റ് കെ കാമരാജിൻ്റെ ബാല്യം ചാലത്തെരുവിലായിരുന്നു. ചാലയിലിരുന്ന് കരുണാനിധി വരെ കഥകൾ എഴുതിയിട്ടുണ്ട്. തമിഴ് എഴുത്തുകാരൻ തോപ്പിൽ മുഹമ്മദ് മീരാൻ ചാലയിലെ ഒരു മുളക് വിൽപ്പനക്കാരനായിരുന്നു. ചാലയിലെ ഷെൽവി സ്റ്റോറിൻ്റെ ഉടമ ആ മാധവനായിരുന്നു 2015 കെ ആർ മീരയ്ക്കൊപ്പം തമിഴിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. വൈദ്യുതി വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായി വിരമിച്ച നീലപത്മനാഭന് ഇപ്പോഴും ചാലത്തെരുവിലൂടെ ഒരു പുനർകാല നടത്തമെങ്കിലുമില്ലാതെ ജീവിതം. പി ടിന്ന് ഒരു നോവൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഒറിജിനൽ മലയാളമാണ്. അത് ഏതാണെന്നറിയാമോ? കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പേ ചാല ബസാർ തീ കെത്തി അറിയാമോ? ആ ഇവിടെ ഈ പറഞ്ഞതുപോലെ തമിഴ് ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യാനികളെല്ലാം വളരെ ഒന്നിച്ചാണ് ജീവിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു സമുദായ ഒരു വ്യത്യാസം ഇല്ല. പക്ഷെ ആലപ്പിയിൽ എന്തോ നടന്ന ഒരു സംഭവത്തിൻ്റെ ബേസിസിൽ ഞാൻ ഇതുപോലെ വൈകിട്ട് എന്നും ഇത് ഇവിടെയൊക്കെ പോകാറുണ്ട്. പഴയങ്ങാടി എടുത്ത് നിൽക്കുമ്പോൾ ഇവിടെ തീ കത്തി എരിയുന്നത് കണ്ടു. ചാലയ്ക്ക് വേറൊരു അധോജീവിതമുണ്ട്. സഹൃദയത്വത്തിനും സാഹോദര്യത്തിനും അപ്പുറത്ത് എപ്പോഴും പൊട്ടിത്തെറിച്ചേക്കാവുന്ന കലാപങ്ങളുടെ ഒരു വെടിമരുന്ന് പുര എപ്പോഴും അതുള്ളിൽ സഹിക്കും. പാലക്കാരനായ ഒരു അച്ചായനാണ് കേരള എക്സ്പ്രസിൻ്റെ പോയ വർഷത്തെ ഹീറോ. കുടിയേറ്റ കേരളത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ ചരിത്രവാഹനത്തിൽ ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറ വരെ പോയി. വാഗമണിൽ നടന്ന മഹീന്ദ്ര ഗ്രേറ്റ് എസ്കേപ്പിൽ വിജയിയായതോടെ ഇന്ന് ഇന്ത്യയിൽ എവിടെയും ഒരു ഓഫ് റോഡ് റേസിലിറങ്ങാൻ കരുത്തനാണ് ബിനുവും ബിനുവിൻ്റെ ഈ മേജർ ജീപ്പുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ റേസിൻ്റെ വലിയ ഹിമാലയ പാതകളല്ല, പാലായുടെയും പരിസരങ്ങളുടെയും ആരവങ്ങളാണ് ഇയാൾക്ക് ഹരം. ജീവിതമാണ് വലിയ റേസ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് ബിനു ആൾക്കൂട്ടാഘോഷങ്ങളിൽ അതിരുവിട്ട് അഭിരമിക്കാറുമില്ല. അവരൊക്കെ വലിയ ഹൈ ലെവൽ ആൾക്കാരല്ലേ. അവരോടിപ്പോൾ എനിക്ക് ഒരു അഭിപ്രായം പറയാനില്ല. നമ്മളെ അവർ മനസ്സിൽ പോലും കണക്കൂട്ടാത്ത ആൾക്കാരല്ലേ. അവർ ഹൈ ലെവൽ ആൾക്കാർ അവരുടെ രീതിയിലാണ് ചിന്തിക്കുന്നത്. നമ്മൾ സാധാരണക്കാരുടെ കൂടെ നിന്ന് സാധാരണ രീതിയിലുള്ള ചിന്താഗതികളും വലിയ കൂടിയ പോകണമെന്നൊന്നുമില്ല. മതി, കൂടുതൽ പോകണമെന്നും ഒരു താല്പര്യവും ഇല്ല. നമുക്ക് കൊക്കിലൊതുങ്ങുന്നല്ലേ കൊത്താൻ പാടുള്ളൂ. വലിയ താല്പര്യമൊന്നുമില്ല നമുക്ക്. നമ്മുടെ ഇവിടെ മുട്ടുള്ള താല്പര്യം മത്സരങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ആ അതെ അതെ. ഇപ്പൊ നമ്മളെ അംഗീകരിക്കുന്നോടത്തല്ലേ നമുക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളൂ. അല്ലാതെ നമ്മൾ അറിയാത്ത നാട്ടിൽ പോയി
ഒത്തിരി കേസുകളുണ്ട്. പക്ഷെ നമുക്ക് അതിനെ കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതിനോട് വലിയ താല്പര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇതൊരു ഈ ഒരു റേസിലേക്ക് ഇത് ഇത് തന്നെ ചേട്ടനിൽ മുഴുകാൻ തന്നെയാണോ പദ്ധതി? അതായത് ഈ പരിപാടി തന്നെ ആയിട്ടില്ല, ഞാൻ എന്റെ വേറെ പരിപാടി ഉണ്ടാകും, ഞാൻ അതുമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നു. ഇത് ഇതിന്റെ അകത്ത് സൈഡിലായിട്ട് വരുമ്പോ അങ്ങനെ സമയം കണ്ടു പോകുന്നേ ഉള്ളൂ. മലയോടും മലമൂടിയ മഞ്ഞിനോടും മഴയോടും മലമ്പനിയോടും മല്ലിട്ടാണ് കുടിയേറ്റ കേരളത്തിന്റെ കാർഷിക ജീവിതം കരുത്താർജിച്ചത്. അവിടെ ഒരു കാട്ടുമൃഗത്തെ പോലെ മെരുക്കിയെടുക്കപ്പെട്ട് ഒരു ജനതയുടെ സാമ്പത്തിക ജീവിതശാസ്ത്രത്തിന്റെ കയറ്റിറക്കേറ്റെടുത്ത ചരിത്രവാഹനമാണ് ജീപ്പ്. തീർച്ചയായും ചിരാങ്കുഴി ബിനു ജോസ് എന്ന പാലക്കാരൻ അവിടെ ഒരാളല്ല. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു കലാകുടുംബം ഭാരതപ്പുഴയുടെ കരയിൽ ഇപ്പോഴും ഒരു പ്രതിരോധ മാതൃകയാണ്. ജീവിതം തന്നെയാണ് അവർക്ക് ആവിഷ്കാരവും സമരവും. നമ്മുടെ പ്രകൃതിയെക്കുറിച്ചും അതിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചും മനുഷ്യരെന്ന നിലയിലുള്ള വലിയ ഉത്തരവാദിത്തത്തെക്കുറിച്ചും തിരിച്ചറിവുണ്ടാക്കുക എന്നതാണ് നിളയുടെ ജൈവഗ്രാമത്തിൻ്റെ ആവിഷ്കർത്താക്കളായ ഈ കലാകുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശം. പരിസ്ഥിതി പ്രവർത്തനം മണ്ണിൽ നിന്ന് അകന്നു മാറി വേറൊരു ആദർശാത്മക പ്രവർത്തനമാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. കേരളത്തിലെ ഒട്ടുമിക്ക പരിസ്ഥിതി രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിലെല്ലാം കുടുംബസമേതം അണിചേരുമ്പോൾ തന്നെ അവർ ആ രാഷ്ട്രീയത്തെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നവർ കൂടിയാണെന്നതാണ് വ്യത്യാസം. ഇത്തരമൊരു ചിന്ത ഒരു പുതിയ ചിന്തയല്ല. മുന്നേ വളരെ കാലം മുന്നേ തന്നെ സമൂഹത്തിൽ വളർന്നു വരികയും അത്തരത്തിൽ ഓരോരുത്തർ മാതൃകകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറി നിന്ന് തങ്ങൾ എന്തൊക്കെയോ ദിവ്യന്മാരാണ് എന്നുള്ള ഒരു ഭാവന ഒറ്റപ്പെട്ട ജീവിതം നടത്തിക്കൊണ്ടിരുന്നത്. പ്രകൃതിയുടെ ഉയർന്ന ജീവിതത്തിലേക്ക് ഒരിക്കലും എളുപ്പവഴികളില്ല. അതിൻ്റെ ത്യാഗങ്ങളിലേക്ക് എപ്പോഴും ചെങ്കുത്തായതും സാഹസികവും സമരപൂർണവുമായ കയറ്റിറക്കങ്ങളെയുള്ളൂ. അത് ഈ ഭാരതപ്പുഴയുടെ കരയിലായാലും മറ്റെവിടെയായാലും. യാത്ര തുടരുക തന്നെയാണ്. അടുത്തയാഴ്ച കാണാം. ശുഭയാത്ര.